ഫ്രണ്ട്സ് അപ്പോൾ ഞാനൊരു അടിപൊളി ഫിഷ് ഫാമിൻ്റെ കുറച്ച് വ്യൂസാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫിഷ് ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ കോറിയാണ്, ഉപയോഗശൂന്യമായി കിടന്നിയ ഒരു കോറി. ജയേട്ടൻ അതൊരു തിലാപ്പിയ ഫിഷ് ഫാമാക്കി. ഏകദേശം 10,000 മീൻ ഇപ്പോഴും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പം അത് ഹാർവെസ്റ്റ് ചെയ്ത് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലുപരി ഇവിടെ ഒരു ചെറിയ ഫ്ലോട്ടിംഗ് ഹൗസ് ഉണ്ട്, അതിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സംവിധാനങ്ങൾ ആക്കിയിട്ട് ഒരു അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ ജയാട്ടനാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ജയാട്ടനോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇദ്ദേഹം നമ്മൾ കണ്ണൂർ ജില്ലയിൽ വേങ്ങാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ജയേട്ടൻ്റെ വീട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, ഒരു അടിപൊളി ഫിഷ് ഫാമും അതിൻ്റെ കൂടെ ഒരു ചെറിയ വീടും കാര്യങ്ങളെല്ലാം ഒരുക്കി തിലാപ്പിയ. ജയേട്ടൻ ഏകദേശം എത്ര ഫിഷ് ഇപ്പോൾ? ഒരു കൂടിൽ 2,000 മത്സ്യം, അങ്ങനെ വെച്ചിട്ട് 5 കൂടിൽ 10,000 മത്സ്യം ഉണ്ട്. ആ ഇതിൽ 2,000 വിളവെടുക്കാനേ എടുക്കത്തോണ്ടിരിക്കുന്നത്. ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ 2,000 കൂടി വിളവെടുക്കും. ഇത് ഒരു 3.5 ഏക്കർ സ്ഥലമാണ്, അതിൽ 1.5 ഏക്കർ കോറേ ഉണ്ട്. ഇത് കോറേ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു 50 വർഷമായിട്ട് പൊട്ടിച്ചെടുത്ത കോറയാണ്. അപ്പോൾ ഞാൻ തന്നെ 25 വർഷം ഇവിടെ പണിയെടുത്ത് അങ്ങനെ കൊഴിഞ്ഞ് വന്ന് പിന്നെ ഇത് നിർത്തിയപ്പോൾ ഇല്ലി വെള്ളം കയറി. വെള്ളം കയറിയപ്പോൾ എന്ത് ചെയ്യണമെന്ന്, അപ്പോൾ വെറുതെ ഇടുന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും ഉപയോഗിക്കണമെന്ന് തോന്നി. അപ്പോഴാണ് ഒരു മത്സ്യം വളർത്തിയാളെന്ന ആശയം വന്നത്. മത്സ്യം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് തരും, അപ്പോൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം തരും. അപ്പോൾ 2,500 മത്സ്യം ഒരുക്കെ കൊണ്ടുവന്ന് ജലാശയത്തിലിട്ട് എന്നിട്ട് ഒരു വർഷത്തിൽ പിടിച്ചെടുക്കാൻ നോക്കുമ്പോൾ കഴിയുന്നില്ല. വലിയ ആഴം 40 മീറ്ററോളം ആഴമുണ്ട്. അപ്പോൾ ഈ ജലാശയത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ആണ് ഇങ്ങനെ കൂട് മത്സ്യകൃഷി ഇങ്ങനെ ആകുമ്പോൾ നിയന്ത്രിത ചുറ്റുപാടിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കൂട് മത്സ്യകൃഷി ഇതിൻ്റെ പാറപ്പുറയില്ല ദിനിൽ പ്രസാദ് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് ഈ മലബാർ മേഖലയിൽ ആദ്യമായിട്ട് കൂട് നടത്തിയ ദിനിൽ പ്രസാദാണ് ഇതിൻ്റെ സാങ്കേതിക സഹായം ചെയ്തു തന്നത്. നമ്മളിപ്പോൾ മെല്ലെ ഇവിടെ എത്തി, നമ്മൾ ആ ഫ്ലോട്ടിംഗ് വീട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ ജയേട്ടൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവരെയൊക്കെ ഇതൊരു ടൂറിസം ഹബ് പോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ സ്ഥലം കാണാൻ പറ്റും. വേങ്ങാട് എവിടെയാണ്? വേങ്ങാട് പഞ്ചായത്തിലെ കാവുംപിള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. അപ്പോൾ ഇദ്ദേഹം എല്ലാം അവരുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മൾ മെല്ലെ ഈ വീട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവാണ്. എന്നെ ഒരു 5 വീട് ഇവർ ഇവിടെ എടുക്കുന്നതാണ്. 1.5 ലക്ഷത്തോളം ചിലവായിട്ട് ഒരു വീടുണ്ട് ചിലവാക്കിയിട്ട്. അതുപോലെ അതുപോലെ തന്നെ വീട് 5 വീട് വെച്ചിട്ട് നമ്മൾ ടൂറിസം മേഖലയിൽ ഭയങ്കര ചിലവാക്കിയിട്ട് ഇവർ എടുക്കും. ടൂറിസം മേഖല നമുക്ക് ഏറ്റവും വലുത്. തോണിയാണ്, കടത്ത് തോണിയിൽ നിന്ന് വീട്ടിലേക്ക് കയറുന്ന പരിപാടിയായത്. ഇത് ഇങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വെള്ളത്തിലായി പോവും. അപ്പോൾ ജയേട്ടനിലിവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫുൾ മീനാണ്. ഇതിനകത്ത് അപ്പോൾ ഇതാണ് നമ്മളെ വീടാണ്. ഒഴുകി നടക്കുന്ന വീട്ടിലേക്കാണ് പോകുന്നത്. വലിയ കോറിയാണ് ഇത്, നിങ്ങൾക്ക് കാണാം. ഒരു അടിപൊളി കോറിയാണ്. ഇതെല്ലാം ജയേട്ടൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വന്ന് ഒഴിവു സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ്. കുർമാസ് ഫിഷ് ഫാം അല്ലേ? കുർമാസ് ഫിഷ് ഫാം. ഇതാണ് നമ്മുടെ അടിപൊളി വീടാണ്. ആ അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ വേണേ രാത്രിയിൽ താമസിക്കാം അല്ലേ? കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് വന്നല്ലോ, കറണ്ട് കണക്ഷൻ കാര്യങ്ങളിലും ഉണ്ടല്ലോ.
മത്സ്യകൃഷിയാണ്. 10 എണ്ണ ചേട്ടുള്ള 10 എണ്ണത്തില് 10,000 മത്സ്യക്കുഞ്ഞുങ്ങളുണ്ട്. ആ ഒരു ഒരു 2,000 മീൻ വളർത്തുന്ന ഓരോ കൂട അങ്ങനെ 10 എണ്ണം പറഞ്ഞാൽ 4x4 4 മീറ്റർ നീളം 4 മീറ്റർ വീതി. അപ്പോൾ 4 മീറ്റർ സ്ക്വയറിലെ കൂട്, അതിൻ്റെ അകത്ത് പിന്നെ 3 മീറ്റർ ആഴത്തിലാണ് ഈ നെറ്റ് ഉണ്ടാവുക. നെറ്റർ 2 നെറ്റുണ്ട്, ഒരു ഒന്ന് ഇന്നറും ഒന്ന് ഔട്ടറും. അപ്പോൾ 3 മീറ്റർ ആഴത്തിൽ കിടക്കും ഇത്. വിത്തിടുന്നതാണ് ഹാപ്പാന്ന് പറയും. എന്താ ഈ ചെറിയ ഇത് ഇപ്പോൾ ഫിഷറീസിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച കിട്ടിയ വിത്താണ്. ഇത് സബ്സിഡിയിൽ തരുന്ന ഇത് ആ ഇതാണ് വിത്ത്. ആ ചെറിയ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ ഇത് രണ്ടാഴ്ച ആ രണ്ടാഴ്ച ഒരു മാസം ആവുന്നേ ഉള്ളൂ. ഇനി ഇത് തുറന്നെടുക്കുക. ഈ നെറ്റിനെക്കാട്ടി ഇതിൻ്റെ ഓൾസിനെക്കാട്ടിയും വലുപ്പമായാൽ അതിൽ സ്വതന്ത്രമായിട്ട് വിടും, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത പുറമെ വരും. ഇത് അല്ല, ഇത് രണ്ട് കൂടിലിടേണ്ട മീനുണ്ട്. ഇത് 1,500 ഇതുണ്ട്. അത് ഒരു കൂടിൽ 1,500 ഇട്ടാലും മതി, എന്നാൽ നല്ല വളർച്ച ഇല്ല സാധനം. ഇത് ഒരു ഒന്നിൻ്റെ അകത്തിൽ ഈ കൂട് തന്നെ ഇടും, ഇതിലില്ലേ അത് ആടെ ആ ഈ കൂടിലേക്ക് ഇടും. ഇല്ല ഇല്ല, അത് ഇതിൻ്റെ അകത്ത് കുറേശ്ശെ കോരി എടുക്കുക. ആ ഹാ കുറച്ച് കുറച്ച് ഇതിൻ്റെ ആ സ്കൂപ്പ് നെറ്റ് എന്ന് അറിയും, ചെറിയ അക്കേറിയത്തിനെല്ലാം എടുക്കുന്നില്ലേ, അത് വല്ലതിൽ കോരി പെട്ടെന്ന് മാറ്റും. ഈ വെയിൽ കുറഞ്ഞ സമയം അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ പൊതുവേ ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ ഒരു എയർറേഷൻ ഇട്ടിട്ടാൽ അത് ക്ലിയർ ആവും. പി എച്ച് മൂല്യം ഈ വലിയ ജലാശയം നല്ല ക്ലിയർ വെള്ളമായതുകൊണ്ട് ഇവിടെ പി എച്ച് എപ്പോൾ അങ്ങനെയാണ്. പി എച്ച് മൂല്യം കുറഞ്ഞാലേ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താ വെച്ചാൽ നിയന്ത്രണ വിധേയമല്ല ഈ അത്രയും വലിയ ജലാശയം ആയതുകൊണ്ട്. അപ്പോൾ അധികം കുറയാൻ സാധ്യതയില്ല, കുറയില്ല ഇങ്ങനത്തെ ജലാശയം, അങ്ങനെ കുറയാൻ സാധ്യതയില്ല വരുന്നില്ല. പക്ഷേങ്കിൽ ഈ പുറത്തുനിന്ന് മഴവെള്ളം നേരിട്ട് ഇതിൽ വീണാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പുറത്ത് വീണിട്ട് അത് കുത്തി ഒഴുകി വന്ന് കലക്ക് വന്നാൽ ഓക്സിജൻ്റെ അളവ് കുറയും, അന്നേരം കൂട്ടത്തോടെ ചത്തുപോകും. അത് ഒരു തവണ കഴിഞ്ഞ 2020 കൂട്ടത്തോടെ ചത്തിട്ടുണ്ട്. അമോണിയൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൂടുമ്പോൾ. അതിനെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അസോള പോലത്തെ ഈ വെള്ളത്തിൽ മേലെ പിന്നെ പൊങ്ങിക്കിടന്ന് വളരുന്ന പായലുകൾ എടുത്തിടും. അപ്പോൾ അത് ഇതിൻ്റെ മേലെ കുറേ കൂടുതലാകുമ്പോൾ എടുത്ത് പുറമെ കളിയുകയും ചെയ്യും. ഓവറായാലും മോശമാണ്, പക്ഷേ അത് ആവശ്യമാണ്. അത് അമോണിയ വലിച്ചെടുക്കും, വേസ്റ്റ് പൊങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത്. പിന്നെ അത് അലിഞ്ഞിട്ട് ഇതാവും. അപ്പോൾ ഈ അസോള ഉണ്ടാകുമ്പോൾ ആ വേസ്റ്റെല്ലാം അസോള വലിച്ചെടുക്കും. അസോള ഉണ്ട്, അത് ആ സൈഡിലെല്ലാം ഉണ്ട്. അപ്പോൾ കാറ്റിന് അതിങ്ങനെ ഒഴുകി വരും. അപ്പോൾ ഈടെ ഒഴുകി വന്ന് ഇതിൻ്റെ അകത്ത് ഉള്ളിൽ കയറൂല പുറമെ. അപ്പോൾ ഒഴുകി വന്നത് ഞാൻ കുറേശ്ശെ എടുത്ത് പുറമെ കളിയും. അത് പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ എത്തുന്ന സാധനം മാത്രം ഞാൻ എടുത്ത് കളിയും. അന്നേരം പുറമെ ഇല്ല, അമോണിയ അല്ല അത് ക്രിയേറ്റ് ചെയ്ത്. അത് ഇത് ചങ്ങാടാണ്, ചങ്ങാടാണ്. അത് പിന്നെ ഇതിൻ്റെ നെറ്റല്ലോ അവിടെ ഇടുമ്പോൾ എലി മുറിക്കുന്നതായിട്ട് ഇവിടെ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്ത. ആ ഇവിടെ എലി വരാൻ സാധ്യത കുറവാണ്. ഫ്ലോട്ടിംഗ് ഹൗസിൻ്റെ പുറകിലുള്ള ഒരു ചങ്ങാടമാണ് ഈ ചങ്ങാടം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇതിൻ്റെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ഏകദേശം 2 ചങ്ങാടം ഉണ്ടല്ലേ, 2 ചങ്ങാടം 10 കൂട് 1 വീട്. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി സെറ്റപ്പാണ്. ഇതിന് ഇന്നർ നെറ്റും ഔട്ടർ നെറ്റും 2 നെറ്റുണ്ട്. അപ്പോൾ 2 കൂടി 23,000 രൂപ വരും. നേരിട്ട് മീൻ ഇടാൻ പറ്റില്ല, നേരിട്ട് ഇടാൻ പറ്റും ജലാശയത്തിൽ. ആ നേരിട്ട് ഇടാൻ പറ്റും, പക്ഷേ പിടിച്ചെടുക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ 40 മീറ്ററോളം ആഴം ഇല്ല. ഇത്ര എടുക്കാന്ന് പറഞ്ഞിട്ട് എടുക്കാൻ കഴിയില്ല. ഏകദേശം മുതൽ വരും. ഫിഷറീസിൻ്റെ സപ്പോർട്ട് ഉണ്ടോ? ഫിഷറീസിൻ്റെ സബ്സിഡി ഉണ്ട്, കൂടിനും സബ്സിഡി ഉണ്ട്, പിന്നെ ഈ കുഞ്ഞുങ്ങളെ സബ്സിഡി ഉണ്ട്, തീറ്റയ്ക്ക് സബ്സിഡി ഉണ്ട്. അതെല്ലാം കൊണ്ടാണ് അങ്ങനെ ഒത്തുപോകും. ആ ഇത് കുറേ പക്ഷികളുണ്ട് ഇവിടെ, കുറേ പക്ഷികൾ ഇവിടെ വന്നിട്ട് വൈകിട്ടാകുമ്പോൾ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ അവർ എൻ്റെ ബാഗിലൊക്കെ വന്നാൽ മുട്ടയിടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അവർക്ക് ഒരു കൂട് എന്ന് പറഞ്ഞു. അതാ ഇത് ഇതിൻ്റെ അകത്തൊരു കൊട്ട് മുട്ടയുണ്ട്, ഒരു മുട്ട കാണുന്നുണ്ട് ഇതാ. ഓ അടിപൊളി, അതിൻ്റെ അകത്തൊരു മുട്ടയുണ്ട്. അതിനകത്തൊരു മുട്ട അവർ വന്ന് ഇവിടെ മുട്ടയിടും. ആ നല്ല രസമാണ് പക്ഷികളെ കരച്ചിലും നല്ലതായിട്ട്. ആ രസമായിരിക്കും. മഴക്ക് മുകളിൽ നിന്നും വെള്ളത്തുള്ളികൾ, താഴെയും വെള്ളത്തുള്ളികൾ, അതാണ് അതിൻ്റെ പ്രത്യേകത.